നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിലുള്ള ഫോറൻ പ്ലേയേഴ്സ് ആരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടു എന്നുള്ള സംശയം ഇപ്പോഴും ഒരുപാട് പേരുടെ ഇടയിലും ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസൺ എൻഡ് ചെയ്തപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ള ഏകദേശമുള്ള എല്ലാ ഫോറിൻ താരങ്ങളെയും മാറ്റാനുള്ള പ്ലാനിലേക്ക് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. പിന്നെ കുറച്ച് താരങ്ങളെ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താനായിട്ട് പോകുന്നെന്നുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ആ പേരിൽ മൂന്ന് പേരുകൾ ഉണ്ടായിരുന്നു: ഒന്ന് പോപ്ലാറ്റിനിക്, രണ്ട് സ്ലാവിസ സ്റ്റോയ്നോവിക്, മൂന്ന് നെമന്ന ലാക്കിച്ച് പെസിച്ച്. ഈ മൂന്ന് പേരുകളായിരുന്നു അതിൽ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നെമന്ന ലാക്കിച്ച് പെസിച്ച് എന്ന് പറയുന്ന ഡിഫൻഡർ, അദ്ദേഹം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ പിൻവലിച്ചു, അദ്ദേഹം ടീം വിട്ടു എന്നുള്ള കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഓഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് പോപ്പ് ലാൻഡിങ്ങിനെയും സ്ലാവിസയുടെയും കാര്യം ഒരു പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഒരു കൺഫേം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വരും ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത് കൺഫേം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ലാക്കിച്ച് പെസിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം രണ്ട് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചു എന്നുള്ളതാണ് അദ്ദേഹം മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. സെർബിയൻ ഡിഫൻഡർ ആയിട്ടുള്ള ലാക്കിച്ച് പെസിച്ച് ആദ്യ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഒരു വെടിക്കെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ, കഴിഞ്ഞ സീസണിലാണ് ലാക്കിച്ച് പെസിച്ചിന്റെ ഫുൾ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ, അതായത് ഒരുപാട് മത്സരങ്ങളിൽ അദ്ദേഹത്തെ കളിപ്പിക്കാനും ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ലഭിക്കാനും അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. ജിങ്കനും മനസ്സിനും ഒപ്പം ഒരു നല്ല കൂട്ടുകെട്ട് തന്നെയായിരുന്നു ലാക്കിച്ച് പെസിച്ചും പടുത്തുയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ അവസാനമായിട്ട് ഇപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരില്ല എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം ടീം വിടുന്നത് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. രണ്ടാമത്തെ ന്യൂസ്, അതൊരു വലിയ ന്യൂസ് തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അഭിമാനിക്കാവുന്ന ഒരു ന്യൂസ് തന്നെയാണ് ട്വിറ്ററിൽ നമ്മൾ നേടിയിട്ടുള്ള ഒരു സംഭവം. എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ നേടാൻ പോകുന്ന ഒരു സംഭവം, അതെ, 1 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറയുന്ന സംഭവം. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം 988K ഫോളോവേഴ്സ് ആണുള്ളത്. ഇനി വെറും 12,000 ഫോളോവേഴ്സ് മതി 1 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്താൻ. ഇൻസ്റ്റഗ്രാമിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഈ ഒരു ടൂർണമെന്റിന് പോലും ഇത്രയധികം ഫോളോവേഴ്സ് ഇല്ല. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് വെറും 6,55,000 ഫോളോവേഴ്സ് മാത്രമാണ്. എത്രത്തോളം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പുറകിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ പേജ് എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് കാണാവുന്നതാണ്. അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറയുന്നത്, മികച്ച പ്രൊഫഷണൽ ഫാൻസ് എന്ന് അവകാശപ്പെടുന്ന ബാംഗ്ലൂരു എഫ് സിക്ക് പോലും വെറും 148K ഫോളോവേഴ്സ് മാത്രമാണുള്ളത്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ആരാധകരുടെ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും ഇനിയും 12,000 ഫോളോവേഴ്സ് വേണം 1 മില്യൺ എന്ന് പറയുന്ന ആ മൈൽ സ്റ്റോണിലേക്ക് എത്താൻ. അതിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്താനായിട്ട്, ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്ത് നമ്മുടെ 1 മില്യൺ എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ. You should pull the fucking trigger. Pull the trigger. Ain't nobody gonna do for you.